നമസ്കാരം. ഇന്ത്യ ചൈന തർക്കം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ യുദ്ധമല്ല ചർച്ചകൾക്ക് മാത്രമേ സാധിക്കൂവെന്ന് ദലൈലാമ. ഇന്ത്യയും ചൈനയും വൻ സൈനിക ശക്തികളാണ്. എന്നാൽ ഒപ്പം സാംസ്കാരികമായി പല കാര്യത്തിലും നൂറ്റാണ്ടുകളുടെ സാമ്യതയുമുണ്ട്. ഇതെല്ലാം നിലനിൽക്കേണ്ട യുദ്ധം ഒരിക്കലും അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരമാകില്ല, മറിച്ച് ചർച്ചകൾക്ക് അനന്തര സാധ്യതയാണെന്നുള്ളതെന്ന് ടിബറ്റിന്റെ ആത്മീയചാര്യൻ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരമാർഗം. ഇതെല്ലാം നിലനിൽക്കേണ്ട യുദ്ധം ഒരിക്കലും അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരമാകില്ല, മറിച്ച് ചർച്ചകൾക്ക് അനന്തര സാധ്യതയാണുള്ളതെന്നാണ് ടിബറ്റിന്റെ ആത്മീയചാര്യൻ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരമാർഗം. ലഡാക്കിൽ ദലൈലാമയുടെ സന്ദർശനത്തെ ചൈന എതിർക്കുമെന്നതിനാൽ തന്നെ ഇന്ത്യ ചൈന വിഷയത്തിൽ ലാമയുടെ ഏത് അഭിപ്രായത്തിനും വലിയ അന്താരാഷ്ട്ര പ്രാധാന്യമാണുള്ളത്. നാളെ ഇന്ത്യ ചൈന കമാൻഡർ തല ചർച്ചകളുടെ 16-ാം ഘട്ടം നടക്കാനിരിക്കെയാണ് ലാമ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ലഡാക്കിലെ അതിർത്തി മേഖലയെ സന്ദർശന മുക്തമാക്കാൻ ചർച്ചകളെന്ന നയവുമായിട്ടുള്ള ലാമ വരവ് ചൈനയെ പ്രകോപിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യ ലാമയ്ക്ക് നൽകുന്ന സുരക്ഷിതവും പ്രധാനമന്ത്രി പിറന്നാളിന് ആശംസകൾ നേർന്നതടക്കം എല്ലാം ചൈന നിരന്തരം എതിർക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്ക പരിഹാരത്തിന് ലഡാക്ക് അടക്കമുള്ള മേഖലയെ സമാധാന അന്തരീക്ഷമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഇന്ത്യ മുന്നേ ഇതിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ്. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പല മേഖലയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴും ചൈന നേരത്തെ വിപരീതമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതാണ് സമ്മർദ്ദം കൂട്ടിയിരിക്കുന്നത്. അതേസമയം ഇന്നലെ നിർത്തിവച്ചിരുന്ന ഇന്ത്യൻ ചൈന കമാൻഡർ തല ചർച്ച പുനരാരംഭിച്ചു. 16-ാം റൗണ്ട് ചർച്ചയാണ് ഞായറാഴ്ച അതിർത്തിയിൽ ഇന്ത്യൻ ഭാഗത്തുള്ള ചുഷൂലിൽ നടക്കുക. ടിബറ്റിൻ ആത്മീയ ആചാര്യൻ ദലൈലാമ ലഡാക്കിലുള്ളപ്പോഴാണ് ചർച്ച എന്നത് ശ്രദ്ധേയമാണ്. 1959 ദലൈലാമ ഇന്ത്യയിൽ വന്നത് തുടക്കകാലത്തെ ഇന്ത്യ ചൈന തർക്കങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു. 6 തർക്ക പ്രദേശങ്ങളിൽ നിന്നുള്ള പിന്മാറ്റം സംബന്ധിച്ച് ഇരു രാഷ്ട്രവും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ ഫലമായി 3 സ്ഥലങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റം നടന്നു. ഇതിനുള്ള 3 സ്ഥലങ്ങളിലെ സൈനിക പിന്മാറ്റമാണ് ഇത്തവണ കമാൻഡർ തല ചർച്ചയിൽ വിഷയമാകുക. നേർക്കുനേർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് പഴയ അവസ്ഥയിലേക്കുള്ള പിന്മാറ്റമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ലെഫ്റ്റനന്റ് ജനറൽ സെൻഗുപ്തയായിരിക്കും ഇന്ത്യൻ സംഘത്തെ നയിക്കുക. അതിർത്തി തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. ഇന്ത്യൻ ചൈനീസ് വിദേശകാര്യ മന്ത്രിമാർ G20 ഉച്ചകോടിക്കിടെ കണ്ടപ്പോഴാണ് കമാൻഡർ തല ചർച്ച വീണ്ടും ആരംഭിക്കാൻ തീരുമാനമെടുത്തത്. 2020 May 5 മുതലാണ് കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ രൂക്ഷമായത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.